പുസ്തകം വായിക്കുന്ന വ്യക്തി അവൻ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ അത്രയും തവണ പല ജീവിതങ്ങൾ ജീവിക്കുന്നു എന്ന് എഎസ്പി പി നിതിൻരാജ് ഐപിഎസ് പറഞ്ഞു. മരിയ സദനത്തിൽ വായനാ വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിയാനും പഠിക്കാനും അനേകം കാര്യങ്ങളുള്ള ഇന്നത്തെ ലോകത്ത് വായനയുടെ പ്രാധാന്യം നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വായനാ ദിനം കൂടി. പല ജനമൈത്രി പോലീസിന്റെയും പല മരിയ സദനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ മരിയ സദനം ഓഡിറ്റോറിയത്തിൽ വെച്ച് വായനാ വാരാഘോഷം ജാലകം 2022 ആചരിച്ചു. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജൻ കെപിയുടെ നേതൃത്വത്തിൽ കിസ് മത്സരത്തിനോടുകൂടി വായനാ വാരാചരണം ആരംഭിച്ചു. മരിയ സദനം ഡയറക്ടർ സന്തോഷ് ജോസഫിന്റെ സ്വാഗതത്തോടുകൂടി ആരംഭിച്ച യോഗം പാലാ എഎസ്പി പി നിതിൻരാജ് ഐപിഎസ് ഉദ്ഘാടനം ചെയ്തു. പുസ്തകം വായിക്കുന്ന വ്യക്തി അവൻ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ അത്രയും തവണ പല ജീവിതങ്ങൾ ജീവിക്കുന്നു എന്ന് എഎസ്പി പറഞ്ഞു. സാഹചര്യങ്ങളിൽ നമുക്കൊക്കെ ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ വളരെ പരിമിതമാണ്. എത്ര വയസ്സുണ്ടെങ്കിലും എത്ര കാലം ജീവിച്ചു കഴിഞ്ഞാലും നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളാണ്. പക്ഷേ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് അതേസമയം നമ്മൾക്ക് മറ്റൊരാളുടെ ജീവിതം, ആ എഴുത്തുകാരന്റെ ജീവിതം, അവൻ അഭിനിവേശം, ആ കഥാപാത്രങ്ങളുടെ ഒക്കെ മറ്റൊരു ജീവിതം കൂടി പരിചയപ്പെടാനുള്ള അവസരം ലഭിക്കും. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ഒരു ജീവിതം ജീവിക്കുമ്പോൾ പുസ്തകം വായിക്കുന്നതിലെത്തി അവൻ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ അത്രയും തവണ പല ജീവിതങ്ങൾ ജീവിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അത്തരത്തിൽ നന്നായി വായിക്കാനും വായിച്ച കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനും ആ വായനയോട് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ കൂടെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും വായനയുടെ വിശാലമായിട്ടുള്ള ലോകത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സങ്കുചിതമായിട്ടുള്ള ചിന്താഗതികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വിശാലമായിട്ടുള്ള തലങ്ങളിലേക്ക്, വിശാലമായിട്ടുള്ള ചിന്തകളിലേക്ക്, വിശാലമായിട്ടുള്ള രീതികളിലേക്കൊക്കെ നമ്മൾക്ക് ചേക്കേറാൻ കഴിയേണ്ടുന്നതുകൊണ്ട് അതിനുള്ളൊരു തുടക്കമായിരിക്കണം ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത്. സിആർഒ ജനമൈത്രി പോലീസ് രാജേഷ് ആർ അധ്യക്ഷത വഹിച്ചു. കേരള ഭാഷാ പുനരുദ്ധാരണ സമിതി അംഗം ചാക്കോ സി പുരിയത്ത് മുഖ്യാതിഥിയായി എത്തി. MT യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സിറിക് തോമസ് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ, സബ് ജയിൽ പാലാ സൂപ്രണ്ട് CS ഷാജി, കേരള പോലീസ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബിനു ഭാസ്കർ എന്നിവർ യോഗത്തിൽ ആശംസ അർപ്പിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ സുദേവിന്റെ കൃതജ്ഞതയോടുകൂടി യോഗം അവസാനിച്ചു. പാലായിലെ വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ, അധ്യാപകർ, മരിയ സദനം മാനേജിംഗ് ട്രസ്റ്റി മിനി സന്തോഷ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഐ4 ന്യൂസ്, പാലാ.